നമസ്കാരം. ഒടുവിൽ നേമത്തെ ആ സസ്പെൻസ് എന്താണെന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേമം മണ്ഡലം തിരിച്ചുപിടിക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഏറ്റവും മികച്ച പോരാട്ടങ്ങൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. ആ മണ്ഡലം ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രസ്റ്റീജിയസ് മണ്ഡലമാണ്. കോൺഗ്രസിൽ 55,000 വോട്ടുണ്ടായിരുന്നിടത്ത് 13,000 വോട്ടിലേക്ക് ചുരുങ്ങിയ ഒരു മണ്ഡലമാണ് നേമം. കോർപ്പറേഷൻ വാർഡുകൾ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് നേമം മണ്ഡലത്തിലുള്ളത്. ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കമാൻഡ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകുന്നത്. ഉമ്മൻചാണ്ടിയെ തന്നെ കളത്തിലിറക്കി നേമം തിരിച്ചുപിടിക്കാനുള്ള ലക്ഷ്യം ഒരുപക്ഷെ നല്ലൊരു തീരുമാനമാണ്. അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കമാൻഡ് ആർജവം കാട്ടുകയാണെങ്കിൽ കോൺഗ്രസ് ഈ നാട്ടിൽ ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തീരുമാനമാണ്. അത് ഔദ്യോഗിക തീരുമാനമായില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു ഉദ്യമം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാടിന് കോൺഗ്രസ് ബി ജെ പിക്കെതിരെ ഉണ്ട് എന്നുള്ള ശക്തമായ ഒരു സന്ദേശം ആ തീരുമാനത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി വെളിവാകുന്നുണ്ട്. അവിടെ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല വിഷയം. അവിടെ ബി ജെ പിക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് കോൺഗ്രസ് കളത്തിലിറങ്ങുന്നു എന്നുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് അണികൾക്ക് നൽകുന്നത്. നേരത്തെ തന്നെ നേമം മണ്ഡലത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേരിടുന്ന വലിയൊരു അധിക്ഷേപമുണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡിംഗ് രാഷ്ട്രീയം ഈ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയുമായി നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസും ആർ എസ് എസുമായി നടത്തുന്നുണ്ട് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിരുന്നു. അതായത് ഹരിപ്പാട് ജയിക്കാൻ വേണ്ടിയും ഒപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ജയിക്കാൻ വേണ്ടിയും നേമത്ത് ബി ജെ പിയെ ജയിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണ്. അതിനുവേണ്ടി പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തന്നെ ചരട് വലിക്കുന്ന സാഹചര്യമുണ്ടെന്ന് പല കോണുകളിൽ നിന്ന് ആക്ഷേപമുയർന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനെ എല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശം കൃത്യമായി സമൂഹത്തിന് നൽകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉമ്മൻചാണ്ടിയെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ സി പി എമ്മിനെ സംബന്ധിക്കുന്നിടത്തോളം സംസ്ഥാന സമിതി അംഗവും ഒപ്പം ശക്തനായ നേതാവായ വി ശിവൻകുട്ടി തന്നെയാണ് അവിടെ മത്സരരംഗത്തുള്ളത്. ഈ നിലയ്ക്കാണെങ്കിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഇപ്പോൾ നേമം വേദിയാകുകയാണ്. ഒരു ത്രികോണ പോരാട്ടത്തിന് എപ്പോഴും നേമം എന്ന മണ്ഡലം കളമൊരുക്കുമ്പോൾ അവിടെ പലപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥി ദുർബലമാകുന്നത് അത്തരം മത്സരങ്ങൾക്ക് സാധ്യതയില്ലാത്ത രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ രണ്ട് തവണ കടന്നുപോയത്. അതായത് 2016 2011 ഈ രണ്ട് മണ്ഡലങ്ങളിലും ചാരുപാറ രവിയെയും ഒപ്പം വി സുരേന്ദ്രൻ പിള്ളയാണ് രണ്ട് തവണ യു ഡി എഫ് സോഷ്യലിസ്റ്റിനു വേണ്ടി ഇവിടെ കളത്തിലിറക്കിയത്. 2016 നിയമസഭയിലേക്ക് ബി ജെ പിക്ക് നിയമസഭയിലേക്ക് വാതിൽ തുറന്നിട്ട് കൊടുത്ത പോരാട്ടമായിരുന്നു കോൺഗ്രസ് ഒരുക്കിയിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ അന്ന് പറ്റിയ തെറ്റിന് ഒരു പശ്ചാത്താപമായിട്ട് വേണം ഉമ്മൻചാണ്ടി ഇവിടെ കളത്തിലിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയും കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന പ്രതീതി നേമത്തുണ്ടായിട്ടുണ്ടോ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നതിനു വേണ്ടി കോൺഗ്രസും രംഗത്തുണ്ട് എന്ന് ഉറപ്പായും ജനങ്ങളെയും അണികളെയും ബോധ്യപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ അത് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉമ്മൻചാണ്ടി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതായത് പുതുപ്പള്ളിയിലും നേമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു വിവരവും ഒപ്പം ഉമ്മൻചാണ്ടി നേമത്തും മകൻ ചാണ്ടി ഉമ്മൻ അരനൂറ്റാണ്ടിന് ശേഷം പുതുപ്പള്ളി മണ്ഡലത്തിൽ ജനവിധി തേടുന്നു എന്നുള്ള മറ്റൊരു ഓപ്ഷനും ഇപ്പോൾ വാർത്തയായി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഹൈക്കമാൻഡിനോ മറ്റു പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളെ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ ഇത്തരത്തിലൊരു ഉദ്യമം നേരിട്ട് ഏറ്റെടുത്ത് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശവും ഒപ്പം ബി ജെ പി ക്യാമ്പിൽ ആശങ്കയും സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും നേമത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കാൻ എത്തുന്നെങ്കിൽ അത് വലിയൊരു ത്രികോണ മത്സരങ്ങൾക്ക് സാധ്യതയൊരുക്കുന്നുണ്ട്. ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനമായിട്ടില്ല. കുമ്മനം രാജശേഖരനാണ് മത്സരരംഗത്ത് വരുന്നെങ്കിൽ നിലവിലെ സിറ്റിംഗ് സീറ്റിൽ ഏത് തരത്തിലായിരിക്കും ബി ജെ പി പുതിയ അടവുകളിലൂടെ കളം പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും രാഷ്ട്രീയ കേരളം വളരെ സൂക്ഷ്മമായി വീക്ഷിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായി മാറുകയാണ്. എന്തായാലും ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന കോൺഗ്രസിന്റെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഒരു വലിയ വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഉമ്മൻചാണ്ടി നേമം പിടിക്കാൻ രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കുന്നത് നേമം മണ്ഡലത്തിൽ നിന്നാണ്. 50 വർഷത്തെ രാഷ്ട്രീയം
പുതുപ്പള്ളിക്കാർക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ നാട്ടിൽ ബി ജെ പിയുടെ വിരിഞ്ഞ താമരയെ വാടിക്കാൻ വേണ്ടി എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. ഇത്തരം തീരുമാനങ്ങൾ കോൺഗ്രസിന് കേരളത്തിനകത്ത് വലിയ ആവേശം പകരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. തുടർഭരണം കൽപ്പിക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം നേമത്തേതായിരിക്കുമെന്നുള്ള കാര്യത്തിലും ഇനി തർക്കമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരു കാര്യങ്ങളിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ചാനൽ ചർച്ചകളിലും ബ്രേക്കിംഗുകളിലെല്ലാം ഇത്തരം ഒരു വാർത്ത നിറയുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ ഈ സന്ദർഭത്തിൽ വലിയ ആവേശവും ആഹ്ലാദവും നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം.